ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കുറുമയുടെ റെസിപ്പിയായിട്ടാണ്. അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഉരുളക്കിഴങ്ങ് സവോളയും വെച്ചിട്ടുള്ള ഒരു കുറുമയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കുറുമക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സവോള എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ഉരുളക്കിഴങ്ങും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തോലെല്ലാം കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ വാഷ് ചെയ്ത് തെങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ ഒരളവിലാണ്. അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങിൽ കുറച്ച് വെള്ളം ഒഴിച്ചത് വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഇതിനൊപ്പം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. താ ഞാനിപ്പോൾ ഉപ്പൊന്നും ഇടുന്നില്ല, ഞാനിങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതാ വേകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് വെന്ത് വരട്ടെ, വേഗം വേവും. അപ്പോൾ അതവിടെ നടക്കട്ടെ. നമുക്ക് അടുത്തതായിട്ട് കുറുമയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി അടുത്തതായി നമ്മൾ കുറുമക്കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പേ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സവോള പൊടി പൊടിയായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പേരിന് മതി. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെ സ്കിപ്പ് ചെയ്യാം. അതുപോലെ ഒരു സവോളയും, സോറി, ഒരു വെളുത്തുള്ളി. അപ്പോൾ ഇത് ഈ എടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഞാനൊരു വലിയൊരല്ലിയാണ്. അങ്ങനെ വലിയൊരല്ലി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം അളവിനനുസരിച്ച് മാറ്റുക. പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ് ഇവിടെ കീറി വെച്ചിരിക്കുന്നത്. പിന്നെ അര തക്കാളി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചാണ്, ഒരു മീഡിയം സൈസ് തക്കാളിയാണ്. പിന്നെ നമുക്ക് ഇതെല്ലാം വഴറ്റിയെടുക്കാനുള്ളതാണ്. അക്കൂട്ടത്തിൽ തന്നെ വഴറ്റിയെടുക്കാന് ആവശ്യമായിട്ടുള്ളതാണ് രണ്ട് കറുവപ്പട്ടയും രണ്ട് ഏലക്കയും കുറച്ച് പെരുംജീരകവും മൂന്ന് ഗ്രാമ്പൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചു, ഒരുപാട് വേണ്ട, ഒരു കപ്പ് അളവിൽ നമ്മുടെ കൈക്ക് ഒതുങ്ങില്ല, ഒരു പിടി അതിന് കുറച്ചുകൂടി ഉള്ളൂ അത്. പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് കശുവണ്ടിയാണ് എടുത്തിരിക്കുന്നത്. കശുവണ്ടി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ പൊട്ടിക്കടലയില്ലേ അത് വെച്ചിട്ട് ഇതിൽ അരയ്ക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ടേസ്റ്റ് കുറഞ്ഞിരിക്കുന്നേ ഉള്ളൂ. ഈ കശുവണ്ടിയാകുമ്പോൾ ഒന്നുകൂടെ കറിക്ക് നല്ല ഫ്ലേവർ കിട്ടും. പിന്നെ അതുപോലെ കുറച്ച് പെരിഞ്ചീരകമാണ്. അപ്പോൾ ഇത് മൂന്നുകൂടാണ് നല്ലവണ്ണം ഫൈനായിട്ട് അരച്ചെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് അരച്ചിട്ട് വരാം. നമ്മുടെ തേങ്ങയുടെ മിക്സ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സൈഡിലേക്ക് വെക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്, പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആദ്യം ഇട്ട് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ സവോള ഇട്ട് കൊടുത്തിട്ട് അതിനൊപ്പം തന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചത്, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗ്രാമ്പൂ ഇതെല്ലാം കൂടി ഇല്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഫ്ലേവർ ഇതിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ സമയം ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിരിക്കും കറിക്ക്, നല്ല ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. പിന്നെ സവോള വേഗം വഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി, പേരിന് മതി.
കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വേഗം വഴന്ന് കിട്ടും. ഒരുപാട് വഴറ്റിയെടുക്കണ്ട, ജസ്റ്റ് നമ്മുടെ സവോളയുടെ നിറമൊന്നും മാറി കിട്ടിയാൽ മതി. അപ്പോൾ ഞാനതൊന്ന് ചെയ്തെടുക്കട്ടെ. നമ്മുടെ സവോളയൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്, ഇത് മതി. ഈ സമയം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മുടെ തക്കാളി ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടാറ്റോ ഇല്ലേ, ഉരുളക്കിഴങ്ങ്, അപ്പോൾ അത് ഇട്ട് കൊടുത്ത് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ അരപ്പിൻ്റെ ബാക്കിയുള്ളതോടെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി ഒഴിക്കാം. അപ്പോൾ ഞാൻ അരപ്പിൻ്റെ വെള്ളം കൂടെ ദാ കലക്കി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി നോക്കട്ടെ. അപ്പോൾ ഒരുപാട് കട്ടിയാണ്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി, ഇതാണ് കറക്റ്റ്. പിന്നെ ഇത്രൂടെ ഇരുന്ന് കഴിഞ്ഞാൽ കുറുകും. ഓക്കെ, നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. എന്നാ വെച്ചാൽ ഈ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്ക് അത് ഉടഞ്ഞ് കിട്ടും. പിന്നെ ഇങ്ങനെ കഷ്ണം ഇതുപോലെ കിടക്കണമെങ്കിൽ പിന്നെ നമ്മൾ അത് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. കാരണം വെച്ചാൽ ഓൾറെഡി പൊട്ടാറ്റോ ഇതെല്ലാം കുക്കിങ്ങാണ്, ബാക്കിയെല്ലാം വഴിച്ചിട്ടതും അല്ലേ. അപ്പോൾ ഒരു 5 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് അതിൽ കിടന്ന് ഫ്ലേവറെല്ലാം പിടിക്കട്ടെ. പിന്നെ ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഫൈനലി ആയിട്ട് നമ്മുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് കഴുകി പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇതിൻ്റെ മേലെ വിതറി ഒന്ന് 1 മിനിറ്റൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. അപ്പം മല്ലിയില ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് 5 മിനിറ്റ് ഇരിക്കട്ടെ. നമ്മുടെ വേഗം വെച്ച ഉരുളക്കിഴങ്ങ് കറിയുടെ മിക്സ് ഇതാ ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇത്രയും മതി. പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് നല്ലവണ്ണം ഒന്ന് കുറുകി വരും. അപ്പോൾ ഇതാണ് പാകം. കണ്ട, വേണമെങ്കിൽ ഇത്രയൂടെ ഇരുത്തി നമുക്ക് വറ്റിച്ചെടുക്കാം. പക്ഷെ പിന്നെ നമ്മൾ എടുത്ത് വെച്ച് കഴിയുമ്പോൾ പിന്നെ ഗ്രേവി എല്ലാം കൂടെ അങ്ങ് മിക്സായി പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സമയം തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് മല്ലിയില, ഒരുപാട് വേണ്ട, ജസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് 1 മിനിറ്റ് ഇരുന്ന് സെറ്റായി വരട്ടെ. എന്നിട്ട് ഇത് നിങ്ങളെ കാണിക്കാം. അടച്ച് വെക്കുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറുമക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പത്തിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വലിയ സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.